മഹാനായ ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു പോലും ആദരിച്ച സൂഫി ഗുരുവായിരുന്നു ബിഷ്റുൽ ഹാഫി തങ്ങൾ. എല്ലാ വിജ്ഞാന മേഖലകളിലും അഗ്രഗണ്യനായ ഇമാം അഹമ്മദ് ബിനു ഹംബൽ ബിഷ്റുൽ ഹാഫി തങ്ങളെ ഇടയ്ക്കിടെ സന്ദർശിക്കുമായിരുന്നു. അപ്പോൾ ശിഷ്യർ ചോദിക്കും, ഗുരുവേ, അങ്ങ് ഹദീസിലും ഫിഖ്ഹിലും മറ്റെല്ലാ വിഷയങ്ങളിലും വലിയ പാണ്ഡിത്യമുള്ള ആളാണ്, ആരാധനകളുടെ വിഷയത്തിലും അങ്ങ് പിന്നിലല്ല, നിങ്ങൾക്ക് പകരക്കാരനായി ഈ കാലഘട്ടത്തിൽ ഒരാളെയും ഞങ്ങൾ കാണുന്നില്ല, പിന്നെന്തിനാണ് നിങ്ങൾ ആ ഭ്രാന്തൻ്റെ അരികിലേക്ക് പോകുന്നത്? നിങ്ങളെപ്പോലത്ത ഒരു വലിയ പണ്ഡിതന് അതൊരിക്കലും യോജിച്ചതല്ല. അപ്പോൾ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എണ്ണിയ വൈജ്ഞാനിക വിഷയങ്ങളിലെല്ലാം ഞാൻ അദ്ദേഹത്തെക്കാൾ അറിവുള്ളവനാണ്, പക്ഷേ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ കുറിച്ച് എന്നെക്കാൾ അറിവുള്ളവർ ബിഷ്റുൽ ഹാഫിയാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇടയ്ക്കിടെ മഹാനുഭാവനെ സന്ദർശിച്ചുകൊണ്ട് ചോദിക്കും, എന്തൊക്കെയാണ് നാഥനിൽ നിന്നുള്ള പുതിയ വർത്തമാനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും? സൂഫി ആധ്യാത്മിക തലത്തിൽ ഇത്രയും വലിയ മഹത്വം കരസ്ഥമാക്കിയ മഹാനായ ബിഷ്റുൽ ഹാഫി എന്ന ഗുരുവിൻ്റെ പശ്ചാത്താപത്തിൻ്റെ കഥയാണ് നാം ഇന്ന് പറയുന്നത്. ഒരു ദിവസം ബിഷ്റുൽ ഹാഫി മദ്യപിച്ച് ലക്കുകെട്ട് നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് വഴിവക്കിൽ ഒരു തുണ്ട് കടലാസ് കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കടലാസിൽ അള്ളാഹുവിൻ്റെ നാമം എഴുതിയിട്ടുണ്ട്. പല ആളുകളും ശ്രദ്ധിക്കാതെ അതിനു മുകളിലൂടെ ചവിട്ടി നടന്നിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നുവെങ്കിലും ബിഷ്റുൽ ഹാഫി മെല്ലെ ആ കടലാസ് എടുത്തു. ശേഷം അതിലുള്ള ചളിയും പൊടിയുമെല്ലാം തുടച്ചു വൃത്തിയാക്കി. മാത്രമല്ല, അതിന്മേൽ സുഗന്ധം പുരട്ടുകയും ചെയ്തു. എന്നിട്ട് അതൊരു ചെറിയ പെട്ടിയിലാക്കി ആരും ചവിട്ടാത്ത ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വച്ചു. അന്ന് രാത്രി ആ കാലഘട്ടത്തിലെ ഒരു സൂഫി വര്യൻ ദൈവീകമായ ഒരു സ്വപ്നം ദർശിച്ചു. സ്വപ്നത്തിൽ അദ്ദേഹം ഇങ്ങനെ കേൾക്കുകയാണ്, ഇന്നാലിൻ്റെ പ്രദേശത്തെ ബിഷ്റ എന്ന ആളോട് നിങ്ങൾ ചെന്ന് പറയുക, ബിഷ്റെ, നീ എൻ്റെ നാമത്തിന് സുഗന്ധം പുരട്ടി, അതുകൊണ്ട് ഞാൻ നിൻ്റെയും നാമത്തിന് സുഗന്ധം പുരട്ടും. നീ എൻ്റെ നാമത്തെ ബഹുമാനിച്ചു, അതുകൊണ്ട് നിന്നെയും നാം ബഹുമാനിക്കും. നീ എൻ്റെ നാമത്തെ ശുദ്ധിയാക്കി, അതുകൊണ്ട് ഞാൻ നിന്നെയും ശുദ്ധിയാക്കും. എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, ദുനിയാവിലും ആഖിറത്തിലും നിന്റെ ശരീരത്തെ ഞാൻ സുഗന്ധപൂരിതമാക്കും. പെട്ടെന്ന് തന്നെ ആ സൂഫിയായ വ്യക്തി ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്നു. അദ്ദേഹം ചിന്തിച്ചു, ഒരുപക്ഷെ ഈ സ്വപ്നം പൈശാചികമായിരിക്കാം. ഒരു വധു എടുത്ത് നിസ്കരിച്ച് വീണ്ടും അദ്ദേഹം ഉറങ്ങി. രണ്ടാമതും ഇതേ സ്വപ്നം തന്നെ ആവർത്തിച്ചു കണ്ടു. അപ്പോഴും അദ്ദേഹം ഉണർന്നു. അപ്പോഴും ചിന്തിച്ചു, ഇത് ചിലപ്പോൾ ഒരു പൊയ്ക്കിനാവാൻ സാധ്യതയുണ്ട്. വീണ്ടും അദ്ദേഹം വധു എടുത്തു വന്ന് നിസ്കരിച്ച് ഉറങ്ങാൻ കിടന്നു. മൂന്നാമതും അതേ സ്വപ്നം കണ്ടപ്പോൾ ഇത് സത്യസന്ധമായ സ്വപ്നമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും പിറ്റേന്ന് രാവിലെ തന്നെ എവിടെയാണ് ബിഷർ എന്ന വ്യക്തിയുള്ളതെന്ന് അന്വേഷിച്ച് അദ്ദേഹം പോയി. സ്വപ്നത്തിൽ കണ്ട സൂചനയനുസരിച്ച് അദ്ദേഹം ഒരു പ്രദേശത്ത് ചെന്നു. അവിടുത്തുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ബിഷ്റ് എന്ന ആളെയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട മദ്യപാനികളുടെ കൂടെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. അങ്ങനെ അവസാനം ബിഷ്റിനെ കണ്ടെത്തിയ ആ സൂഫി വര്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത് നിനക്ക് തരാനായി എൻ്റെ കയ്യിൽ ഒരു കത്തുണ്ട്. അപ്പോൾ ബിഷ്റ് ചോദിച്ചു, ആരുടെ അടുത്തുനിന്നാണ് കത്ത്? ആ സൂഫി വര്യൻ പറഞ്ഞു, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ നിന്നുള്ള കത്താണ്. ഇത് കേട്ടപ്പോൾ ബിഷ്റ് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എന്നെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കത്തായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തായിരിക്കാം, അത്രക്ക് മോശമാണല്ലോ ഞാൻ. അപ്പോൾ ബിഷറിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ സൂഫി വര്യനായ വ്യക്തി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ തന്നെ ബിഷർ ആ മഹാനുഭാവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അള്ളാഹുവിലേക്ക് പൂർണ്ണമായും പശ്ചാത്തപിച്ചു മടങ്ങി. ധാരാളം ആരാധനകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തു. ബിഷർ എന്നായിരുന്നു മഹാനുഭാവൻ്റെ പേര്. ബിഷ്റുൽ ഹാഫി എന്ന് വിളിക്കാനുള്ള കാരണം പ്രപഞ്ചനാഥൻ്റെ നൂറിൻ്റെ ദർശനങ്ങൾ അധികമായി അനുഭവിക്കുമ്പോൾ ആ ആനന്ദ നിർവൃതിയിൽ അദ്ദേഹം നഗ്നപാദനായി നടക്കുമായിരുന്നു. ഹാഫി എന്ന് പറഞ്ഞാൽ
ചെരുപ്പില്ലാതെ നടക്കുന്നവനെന്നാണ്. അതുകൊണ്ടാണ് ബിഷ്റുൽ ഹാഫി എന്ന നാമത്തിൽ അദ്ദേഹം പ്രശസ്തനായത്.